ലൈഫ് ഡോക്ടർ ചെയ്യുന്ന ആളാണ് മിസ്റ്റർ പ്രവീണാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ശരിക്കും ഓഫർ ലെറ്റർ ഒന്നുമല്ല ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കമ്പനിയിൽ നിന്ന് റിലീവ് ചെയ്യണമെങ്കിൽ നിർബന്ധമായി എനിക്ക് ഓഫർ ലെറ്റർ തരണം. അപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ തരാമെന്ന് പറഞ്ഞു. എൻ്റെ ഒപ്പമുള്ള ബാക്കി ഒരു സിഇഒസിനും ഓഫർ ലെറ്റർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരുപാട് കാലം ഇറ്റലിയിലും പുറത്തും ഒക്കെ തന്നെയാണ് വർക്ക് ചെയ്തിട്ട്. അപ്പോൾ നാട്ടിൽ വന്നപ്പോഴും ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് തന്നെയാണ്. ഒരു റിട്ടയർഡ് DYSP റാങ്കിലുള്ള ഒരാളാണ്. ഒരു ഹൈ പ്രൊഫഷണൽ HR വെരിഫിക്കേഷൻ എന്നുള്ള നിലയിലാണ് പോയത്. എൻ്റെ അമ്മാവൻ SP റാങ്കിൽ റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളാണ്. അപ്പം നമ്മളും അതൊക്കെ വലിയൊരു മതിപ്പായിട്ട് തന്നെ നമ്മളും കണ്ടിട്ടുണ്ടായിരുന്നു. കറക്റ്റായിട്ട് ശമ്പളം 1.1 lakh ക്യാഷ് ആയിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പ്രഷറായിരുന്നു. റിലേറ്റീവ്സിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ കോർ ടീമിലുള്ള ആളുകളാണ്. അതായത് നെഞ്ചത്ത് പച്ച കുത്തിയ ഒരു ടീമുണ്ട്. റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പാണ് ഇതിൽ നടന്നിട്ടുള്ളത്. 600 പേരെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ട് അവരുടെ ഫണ്ട് പിടിച്ചിട്ടുണ്ട്. മോൺസൺ മാവുങ്കൽ കേസിൽ DGP ആണ് പോയിട്ട് ടിപ്പുവിൻ്റെ ചെയറിലിരുന്നത്. അദ്ദേഹത്തിനെ പറ്റിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ളവർക്കും പറ്റിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. 2021 നവംബർ മാസത്തിൽ നിരന്തരമായിട്ട് പത്രങ്ങളിലും സേഫ് ആൻഡ് സ്ട്രോങ് എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. ഹയർ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ്സാണ് പോകുന്നത്. CEOs, COOs, അതേപോലെ സീനിയർ മാനേജർ, HR, അങ്ങനെ പല കാറ്റഗറിയിലേക്കും ആളുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ ഹയർ കാറ്റഗറിയിലേക്ക് വരുന്നത് അധികം പത്രത്തിൽ വരാറില്ല. ഇത് വളരെ ആദർശികമായിട്ട് തോന്നി പത്രത്തിൽ കണ്ടപ്പോൾ. കാരണം നമുക്ക് റിക്രൂട്ട്മെൻറ്റ് ഏജൻസീസോ മറ്റുള്ളവരാണ് ഈ ഹയർ പോസ്റ്റിലേക്ക് ആളുകൾ എടുക്കുന്നത്. അപ്പോൾ ഒരു കാഷ്വലായിട്ട് ഞാനൊരു അപ്ലിക്കേഷൻ ഫോർവേഡ് ചെയ്തു. എന്നെ വിളിച്ചു, ഞാൻ ചെന്നു. ചെന്ന സമയത്ത് ഏകദേശം ഒരു 15 വെൽ ഡ്രസ്ഡ് ആയിട്ടുള്ള, അതായത് ഒരു വെസ്റ്റേൺ സ്റ്റൈൽ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടുള്ള സ്ത്രീകളും പുരുഷന്മാരും ഫുൾ സൂട്ടിൽ ഹൈലി ഫ്ലുവൻറ്റ് ലാംഗ്വേജൊക്കെ ആയിട്ട് നമ്മൾ അവിടെ ചെല്ലുന്നു. നമ്മളെ ഇരുത്തുന്നു, നമ്മളെ വേറെ മീറ്റിംഗ് റൂമിലേക്ക്, റിസർവ് റൂമിലേക്ക് മാറ്റിയിരുത്തുന്നു. മീറ്റിംഗ് വളരെ പ്രൊഫഷണലായിട്ടുള്ള രീതിയിൽ കണ്ടക്ട് ചെയ്യുന്നു. നമ്മൾ ഒരു വലിയ കമ്പനിയിലേക്ക്, അതായത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക്, ബെനറ്റൻ കോളനിലോ അല്ലെങ്കിൽ അവീവയിലോ അങ്ങനെയൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു റിക്രൂട്ട്മെൻറ്റ് സ്റ്റൈലാണ് അവിടെ കണ്ടത്. ഞാൻ തൃശ്ശൂർ ബിൽഡേഴ്സിൻ്റെ GM ആയിരുന്നു ആ സമയത്ത്. കുറച്ച് കാലമുള്ളൂ, ആ സമയത്ത് നാട്ടിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുന്നംകുളം എന്ന് പറഞ്ഞാൽ എനിക്ക് അടുത്തേക്കായിരുന്നു. അതാണ് കാരണമുണ്ടായത്. പിന്നെ എന്താണ് എന്ന് പറയാം. കാരണം നമ്മളും എപ്പോഴും പ്രൈവറ്റ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് നോക്കിക്കൊണ്ടിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഒരുപാട് കാലം ഇറ്റലിയിലും പുറത്തുമൊക്കെ തന്നെയാണ് വർക്ക് ചെയ്തിട്ട്. അപ്പോൾ നാട്ടിൽ വന്നപ്പോഴും ബെറ്റർ ഓപ്പർച്യൂണിറ്റി എന്നുള്ളത് തന്നെയാണ്. ഈ നിലയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ സേഫ് ആൻഡ് സ്ട്രോങ്ങിൽ എത്തുന്നത്. ഹൈലി പ്രൊഫഷണൽ ആയിട്ടുള്ള ഇൻ്റർവ്യൂ. അപ്പോൾ നമുക്കും ഒരു കോമ്പീറ്റിംഗ് മനസ്സ് വന്നു. അതായത് കുറേ ആളുകൾ വേറെ ഉണ്ട്. അപ്പോൾ നമ്മൾ കരുതുന്ന വേറെ ആളുകളുടെ ഇടയിൽ CEO എന്ന് പറഞ്ഞാൽ ഒരാളല്ലേ കമ്പനിയിൽ ഉണ്ടാവുള്ളൂ. അപ്പം വളരെ ഹൈ പെർഫോമൻസ് ആയിരുന്നു നമ്മളുടെ. ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്, ഇതെല്ലാം ക്യാമറയിൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ആളുകൾ അന്ന് CEO ആയിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അന്ന് തന്നെ ഒരു 8 CEO പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ കഴിഞ്ഞു, നമുക്ക് റിപ്ലൈ വന്നു, സെലക്റ്റഡ് ആണെന്ന് പറഞ്ഞു. ഫസ്റ്റ് റൗണ്ട്, സെക്കൻഡ് റൗണ്ട് വിവിധ ദിവസങ്ങളിലായിട്ട് അങ്ങനെ നമ്മൾ സെലക്റ്റഡ്. പിന്നെ ഒരാഴ്ച ട്രെയിനിങ് ഉണ്ട്, ഓഫർ ലെറ്റർ വരാൻ പറഞ്ഞു. അപ്പോൾ ഓഫർ ലെറ്റർ നമ്മൾ സാധാരണ ഓഫർ ലെറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് വളരെ ഇതായിട്ടാണ്. നിങ്ങൾക്ക് ലൈഫ് ഡോക്ടർ ചെയ്യുന്ന ആളാണ് മിസ്റ്റർ പ്രവീണാണ് ചെയ്യുന്നത്. ഇതാണ് റിയൽ എഡ്യൂക്കേഷൻ, റിയൽ ലൈഫ് എഡ്യൂക്കേഷനാണ്. അപ്പോൾ നമുക്ക് ശരിക്കും ഓഫർ ലെറ്റർ ഒന്നുമല്ല ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കമ്പനിയിൽ നിന്ന് റിലീവ് ചെയ്യണമെങ്കിൽ നിർബന്ധമായി എനിക്ക് ഓഫർ ലെറ്റർ തരണം. അപ്പോൾ നമ്മൾ ഇതുവരെ ആർക്കും അങ്ങനെ കൊടുത്തില്ല. ഞാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിലേ ഞാൻ വരുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഓഫർ ലെറ്റർ തരാമെന്ന് പറഞ്ഞു. എൻ്റെ ഒപ്പമുള്ള ബാക്കി ഒരു CEOs ഓഫർ ലെറ്റർ കൊടുത്തിട്ടില്ല. അതൊക്കെ പിന്നീടാണ് അറിഞ്ഞത്. ഈ സമയത്ത് ഞാൻ കാലത്ത് ഇത് എടുത്തു, ഓഫർ എടുത്തു. നമ്മൾ തൃശ്ശൂർ ബില്ലേഴ്സിൽ റിലീവ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിൽ നിൽക്കുകയാണ്. അപ്പോൾ വീട്ടിലേക്ക് ഒരു ദിവസം പോലീസ് വെരിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചു എന്താ പോലീസ് വെരിഫിക്കേഷൻ, മേ ബി ഹയർ കമ്പനീസ് അങ്ങനെ പലതും ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ പല കമ്പനി മെഡിക്കൽ എക്സാമിനേഷൻ പോലീസ് വെരിഫിക്കേഷനൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ ഞാൻ ഉണ്ടായിരുന്നില്ല. ഞാനില്ലാത്ത സമയത്ത് വീട്ടിൽ വന്നു, വൈഫ് ഉണ്ടായിരുന്നു. വൈഫ് അന്ന് ലീവുള്ള ദിവസമായിരുന്നു. വൈഫിനെ കണ്ടു. ഒരു റിട്ടയർഡ് DYSP റാങ്കിലുള്ള ഒരാളാണ്, റിട്ടയർഡാണ്. ആൾ വന്ന് സംസാരിച്ചു, നമ്മളെ വേറെ വേർഡ്സ് എടുത്തു, അടുത്ത വീട്ടിലെ ആളുകളുടെ അഡ്രസ്സ് എടുത്തു. ഒരു ഹൈ പ്രൊഫഷണൽ HR വെരിഫിക്കേഷൻ എന്നുള്ള നിലയിലാണ് പോയത്. അത് കഴിഞ്ഞ് ഡിസംബർ 1st ഞാൻ അവിടെ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോഴാണ് ട്രെയിനിങ്ങിൻ്റെ അന്ന് മനസ്സിലാവുന്നത്. അന്ന് 10 എന്നോടൊപ്പം CEO റാങ്കിൽ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇത് എന്താ, അത് CEO 10, മറ്റേ ഒരു കമ്പനിക്ക് ഒരു CEO അല്ല ഉണ്ടാവുള്ളൂ. അപ്പോൾ 10 ട്രെയിനിങ് എടുത്തു. അപ്പോൾ പറഞ്ഞു ട്രെയിനിങ് കഴിഞ്ഞ് ഒരു എക്സാമിനേഷൻ ഉണ്ട്, ഒരു എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷമാണ് തീരുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ട്രെയിനിങ്ങിന് വന്നിട്ടില്ലല്ലേ. വീണ്ടും നമ്മൾ ഇരുന്ന് പ്രിപ്പയർ ചെയ്യലായിരുന്നു. ഈ കൈൻഡ് ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള ഹയർ സ്റ്റഡീസ്, ബിറ്റ് കോയിൻസിനെ പറ്റിയിട്ട്
അതുപോലെ തന്നെ വേറെ പല പുറം രാജ്യങ്ങളിലുള്ള ഇങ്ങനത്തെ ഫിനാൻഷ്യൽ ബാലൻസിന് വേണ്ടി വളരെ ഹാർഡ് വർക്ക്. കാരണം നമുക്കിതൊരു വാശിയായിരുന്നു അന്ന്, കാരണം ഇത്രയും വലിയൊരു കമ്പനി ഇത്രയും നന്നായിട്ട് ഇയാൾ ചെയ്യുന്നു. പിന്നെ ഈ പോലീസ് വെരിഫിക്കേഷനൊക്കെ നമുക്ക് വലിയ മതിപ്പാണ് ഉണ്ടാക്കിയത്. നമ്മളറിയുന്ന ആളുകൾ ആളായിരുന്നു, വേറെ കണക്ഷൻസൊക്കെ നമുക്കുണ്ടായിരുന്നു. കാരണം എൻ്റെ അമ്മാവൻ എസ് പി റാങ്കിൽ റിട്ടയർ ചെയ്തിട്ടുള്ള ഒരാളാണ്, രംഗനാഥൻ, കണ്ണൂർ എസ് പി ആയിരുന്നു ക്രൈംബ്രാഞ്ചിൻ്റെ. അപ്പം നമ്മളും അതൊക്കെ വലിയൊരു മതിപ്പായിട്ട് തന്നെ നമ്മളും കണ്ടിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, എറണാകുളം ബ്രാഞ്ചിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തപ്പോഴാണ് അറിയുന്നത് സിഇഒ ആണെങ്കിലും നമ്മളെ മോണിറ്റർ ചെയ്യാൻ ഒരു ഓഫീസ് സ്റ്റാഫ് വേറെ ഉണ്ട്, അത് ബ്രാഞ്ച് മാനേജർ എന്നാണ് പറയുന്നത്. അപ്പോൾ സിഇഒനെ ബ്രാഞ്ച് മാനേജർ മോണിറ്റർ ചെയ്യുന്നൊരവസ്ഥയായി. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താ സംഭവം, ഇങ്ങനെ സിഇഒ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ല അത് 3 മാസത്തേക്കാണ് നോക്കുന്നത്, പ്രൊബേഷൻ പീരീഡാണ്. അപ്പോൾ 3 മാസത്തേക്ക് ഇങ്ങനെയാണ് നമ്മൾ പോവുക, നിങ്ങളുടെ ബിഹേവിയർ നിങ്ങളുടെ എങ്ങനെയൊക്കെയാണ് പോകുന്നത്. അത് നമുക്കിനി സാറ് ട്രെയിനിങ് തന്നുകൊണ്ടിരിക്കും, അപ്പോൾ ട്രെയിനിങ്ങിൻ്റെ ടൈമാണ്, ഈ 3 മാസം ട്രെയിനിങ്ങാണ്. അപ്പോൾ കൊള്ളാലോ, ഇത് നല്ല പരിപാടിയാണ്, 3 മാസം ട്രെയിനിങ്ങാണ്, ശമ്പളം വെറുതെ കിട്ടുകയും ചെയ്യും എന്നുള്ളൊരു നിലയിലാണ്. വളരെ രസകരമായിട്ടാണ് കാര്യങ്ങൾ പോയിരുന്നത്. എനിക്ക് തൃശ്ശൂർ ബിൽഡേഴ്സിൽ കിട്ടിയിരുന്ന അതേ ശമ്പളം തന്നെയാണ് ഇവിടെ അടുത്ത്. എനിക്ക് ബാക്കിയുള്ളവർക്ക് ഹയർ കൊടുത്തിട്ടുണ്ട്, എനിക്ക് 1.1 ആയിരുന്നു തന്നിരുന്നത്. അത് തൃശ്ശൂർ ബിൽഡേഴ്സിൻ്റെ സാലറി ആയിരുന്നു എൻ്റെ. അപ്പോൾ പറഞ്ഞു, അത് കഴിഞ്ഞതിന് ശേഷം കൂട്ടും, നിങ്ങളെ കൂട്ടും എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ അറിയില്ലല്ലോ, ഞങ്ങൾക്ക് നിങ്ങളെ അറിയില്ല. അതെല്ലാം വളരെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരുന്നു. ഞാൻ അവിടെ സ്റ്റാർട്ട് ചെയ്തു. ഒരു ആദ്യത്തെ ഒരു മാസത്തിൽ പ്രത്യേകിച്ച് ഒരു ജോലി ഉണ്ടായിരുന്നു. അപ്പോൾ ജോലി എന്താണെന്ന് ചോദിക്കുമ്പോൾ, നമ്മൾ പുതിയ ബ്രാഞ്ചാണ്, നാഷണൽ കോപ്പറേറ്റീവ് ഓഫീസ് എന്നുള്ള നിലയിൽ പുതിയത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ ജസ്റ്റ് ഓഫീസിൽ വരിക, ഫുൾ ടൈം ഓഫീസിലുണ്ടാവുക, ഇത് മാത്രമാണ് ചെയ്യേണ്ടത്. ഓ, അതൊരു പുതിയ അനുഭവമാണ്. പണിയെടുക്കില്ല, പണിയെടുക്കേണ്ട, ശമ്പളം തരും. അങ്ങനെ ഡിസംബർ മാസം ഫുള്ളായിട്ട് അവിടെ ഇരുന്നു. ആ വെറുതെ ഇരിക്കുക എന്നുള്ളതിൻ്റെ ഒരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങൾ സ്വാഭാവികമായിട്ട് എന്നെ പോലെ തന്നെ വേറൊരു സീനിയർ ഒരു സെയിൽസ് മാനേജർ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടിയിട്ട് കുറേശ്ശേ ഈ വെയർ അബൌട്ട്സ് എന്താണ്, ഈ കമ്പനി എന്താണ് എന്നുള്ളതൊക്കെ നോക്കി, നമ്മൾ ലിസ്റ്റിങ്ങിനെ പറ്റി നോക്കി, റിജിസ്റ്റർ ഓഫ് കമ്പനീസ് സൈറ്റിൽ പോയിട്ട് നമ്മൾ ഇതിൻ്റെ ബാക്കപ്സ് എന്താണെന്ന് നോക്കി, ഇതിൽ എന്തൊക്കെ ഇൻവെസ്റ്റ്മെൻറ്സ് ഉണ്ട്, എന്തൊക്കെയാണ് മെയിൻ ഒബ്ജക്ട്സ് ഇതിൽ ചെയ്യുന്നത്, എന്തൊക്കെ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പോൾ ഞങ്ങളിത് ചെക്ക് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ സമയത്ത് അയാൾക്ക് വാർണിംഗ് വന്നു, നിങ്ങളിങ്ങനെ ചെയ്യാൻ പാടില്ല, അതൊക്കെ കമ്പനിയുടെ പോർട്ട്ഫോളിയോക്ക് എതിരാണ്, പരസ്പരം സംസാരിക്കാൻ പാടില്ല, ഇങ്ങനത്തെ. അതിൽ കംപ്ലീറ്റ് ക്ലോസ്ഡ് CCTV ഉണ്ടായിരുന്നു. നമുക്കന്ന് കുറേ ഫീഡ്ബാക്ക്സ് കിട്ടിയിരുന്നു. ഒന്ന്, ഇയാൾക്ക് പൂനെ അതേപോലെ ബോംബെ ബേസ്ഡ് ആയിട്ടുള്ള കുറേ കമ്പനികളുണ്ട്, കുറേ ബാറുകളുണ്ട്, മെയിൻ ബിസിനസ് ബാറാണ്, പബ്സാണ്, മെസ്സാജ് പാർലേഴ്സ്, അമാന്ത്ര എന്ന് പറഞ്ഞൊരു മെസ്സാജ് പാർലറുണ്ട്, കുറേ ഒരു ഗ്രൂപ്പുണ്ട്. അപ്പോൾ അമാന്ത്ര തപ്പി നോക്കുമ്പോൾ അതൊരു വലിയ ഗ്രൂപ്പാണ്. അപ്പോൾ മനസ്സിലാക്കിയത് അവരായിട്ട് ജോയിൻ വെഞ്ചർ ചെയ്യുന്നു, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ. അമാന്ത്ര ഒരു ഫേമസ് ആയിട്ടുള്ള മെസ്സാജ് പാർലേഴ്സും പബ്സും ഒക്കെ നടത്തുന്ന കൂട്ടരാണ്. അതേപോലെ ടേസ്റ്റ് മിന്ത്ര എന്ന് പറഞ്ഞിട്ട് ഒരു ഹോട്ടൽ നടക്കുന്നുണ്ട്, ഫ്ലൈ ഹൈ നടക്കുന്നുണ്ട്. ദുബായിൽ ഷെയ്ഖ് സാദ് റോഡിൽ ഒരു ഇതേപോലെ ഒരു IT കമ്പനി ഉണ്ട്. പിന്നെ റിയൽ എഡ്യൂക്കേഷൻ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. അങ്ങനെ നമ്മളാകെ കൂടി ഒരു വലിയ ഒരു സംഭവമാണ് എന്ന് കാണിക്കത്തക്ക രീതിയിൽ ഇയാൾ നമ്മളെ കൊണ്ടുപോയി എത്തിച്ചിരുന്നു. ഇപ്പോൾ ചോദിക്കും, പോലീസുകാരൊക്കെ അതിനുശേഷം നമ്മളോട് ചോദിച്ചു, നിങ്ങൾ അത്യാർത്ഥി കൊണ്ടുപോയിട്ട് ഇട്ടതല്ലേ എന്ന് ചോദിക്കും. അപ്പം ഞാനതിന് മറുപടിയും പറഞ്ഞിരുന്നു, പറ്റിക്കപ്പെടാൻ ആരും മനഃപൂർവ്വം പോകില്ലല്ലോ. മറ്റേ മോൺസൺ മാവുങ്കൽ കേസിൽ DGP ആണ് പോയിട്ട് ടിപ്പുവിൻ്റെ ചെയറിലിരുന്നത്, അദ്ദേഹത്തിനെ പറ്റിക്കാന്നുണ്ടെങ്കിൽ ഞങ്ങളെ പോലുള്ളവർക്കും പറ്റിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. എനിവേ, ഒരു ഡിസംബർ 31 ഇയാളുടെ കല്യാണമായിരുന്നു. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ ഭാഗങ്ങളായിരുന്നു ഭയങ്കരമായിട്ട് നടന്നിരുന്നത്. വളരെ ലാവിഷായിട്ടുള്ളൊരു കല്യാണമായിരുന്നു, ഗുരുവായൂർ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ നമ്മളൊക്കെ ജനുവരി 1 ഇവിടെ തന്നെ കാലത്ത് വന്നിരുന്നു കല്യാണത്തിന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട്. ജനുവരി 1 കഴിഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞത് 6 മാസം നീണ്ടു നിൽക്കുന്ന കല്യാണ ചടങ്ങുകളാണെന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭക്ഷണം കൊടുക്കും ഇതൊക്കെ. ജനുവരി 5 മറ്റോ ആദ്യത്തെ ശമ്പളം തന്നു, കറക്റ്റായിട്ട് ശമ്പളം, ക്യാഷായിട്ടാണ് ശമ്പളം തന്നത്. അപ്പോൾ നമ്മൾ എത്രയോ കാലമായിട്ട് ക്യാഷായിട്ട് ശമ്പളം വാങ്ങിയിട്ടില്ല. അപ്പോൾ പറഞ്ഞു, ക്യാഷായിട്ട് ശമ്പളം വേണ്ട, 1.1 ലാക്ക് ക്യാഷായിട്ടാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ശമ്പളം വാങ്ങിയിട്ടില്ല, കാരണം എനിക്ക് റിട്ടേൺസ് കൊടുക്കേണ്ടതാണ്, കാരണം ബാക്കിയുള്ളതിൻ്റെയൊക്കെ TDS പേ ചെയ്ത് പോയിട്ടുള്ളതാണ്, അതുവരെയുള്ള കമ്പനിയുടെയൊക്കെ TDS പേ ചെയ്യുന്നതാണ്, ബുദ്ധിമുട്ടുണ്ട്. തൽക്കാലം ഇത് കയ്യിൽ വെച്ചോളൂ ചെറി, അത് നമുക്കത് കഴിഞ്ഞതിന് ശേഷം റിട്ടേൺ ചെയ്തിട്ട് നമുക്ക് ഇതാക്കി തരാം. ഇതിപ്പോൾ കല്യാണത്തിൻ്റെ സമയമായതുകൊണ്ട് ഓഫീസൊന്നും വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് തരുന്നത് എന്ന് പറഞ്ഞിട്ട് പൈസ നമ്മളതും വിശ്വസിക്കും. കാരണം പൈസയാണ് വരുന്നത്, നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പൈസ വരുമ്പോൾ വേണ്ടാന്ന് പറയില്ല, എത്ര പൈസ ഉണ്ടെങ്കിലും നമ്മുടെ മനസ്സിലുണ്ടാവുന്നതാണ്, ശമ്പളമായിട്ട് വരുന്നു. അങ്ങനെ ജനുവരിയിൽ ഈ ഇത് തന്നു. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പ്രഷറായിരുന്നു. പ്രഷർ എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ കുറച്ച് ഫണ്ട് ചെയ്യണം, ഫണ്ട് ചെയ്യാണ്ട് പറ്റില്ല, കമ്പനി കുറച്ച് ടൈറ്റിലാണ്, വളരെ മാന്യമായിട്ടുള്ള രീതിയിലുള്ള പ്രഷർ. അപ്പം നമ്മളെ
സറൗണ്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് നിക്ഷേപങ്ങൾ കൊണ്ടുവരണം. നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യൂ, നിങ്ങൾക്ക് ഇത്ര റിട്ടേൺസ് തരാം. ഞാനതിൽ കുടുങ്ങിയില്ല. കാരണം എന്താണ്, ഇതല്ലല്ലോ ഒരു സീനിയർ പോസ്റ്റിലിരിക്കുന്ന സമയത്ത് നമ്മൾ ഫണ്ട് കൊണ്ടുവരിക എന്നുള്ളതല്ല നമ്മളെ പണി. അപ്പോൾ ഞാൻ പറഞ്ഞു ടീം ഉണ്ടാക്കണം. അങ്ങനെ ടീം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു, ടീം ഉണ്ടാക്കാൻ പറഞ്ഞു. ഫെബ്രുവരിയിൽ ടീം ക്രിയേഷനായിരുന്നു. എൻ്റെ കുറേ നല്ല സുഹൃത്തുക്കൾ, അതുപോലെ എൻ്റെ അനിയത്തിനെയും. അപ്പോൾ അനിയത്തി അന്ന് പട്ടാമ്പിയിലാണ് ജോലി ചെയ്തിരുന്നത്. ഇതുപോലെ ഒരു ബിൽഡേഴ്സ്, കാരണം ഞങ്ങളൊക്കെ ബിൽഡേഴ്സ് ബാക്കപ്പ് ഉള്ളവരാണ്. അവൾ ഇവിടെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അവൾ വീട്ടിലെത്താൻ ഇന്ന് നേരം വൈകുന്നതാണ്, 8 മണി 8:30 ആകാൻ എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അവൾ പറഞ്ഞു നീ ഇങ്ങോട്ട് പോരെ, ഇവിടെ തായിക്കോ. എനിക്ക് ഏകദേശം അതിൻ്റെ ഒരു റൂട്ട്, കാരണം എനിക്ക് എൻ്റെ സാലറി ഇയാൾക്ക് പേ ചെയ്ത് പോകാൻ പറ്റില്ല, ഞാൻ അത്രയേ കരുതിയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഞാൻ മെല്ലെ അവിടെ നിന്ന് റിലീവ് ചെയ്തു. അനിയത്തിനെ അവിടെ ഓഫീസിലിരുത്തി. ഞാൻ റിലീവ് ചെയ്ത സമയത്ത് അയാൾക്കൊരു വിഷമം ഉണ്ടായിരുന്നു. കാരണം ഞാനൊരു മാസം ശമ്പളം വാങ്ങി പോന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വാങ്ങിയ ശമ്പളത്തിനുള്ള എമൗണ്ട് ഞാനവിടെ പേ ചെയ്യാം, അതും അതിനേക്കാളും ബെറ്ററായിട്ട് ഞാനത് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തിനെ എടുക്കുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ഫസ്റ്റ് ചെയ്യാൻ പോകുന്നത്? ഞാൻ പറഞ്ഞു അനിയത്തിയുടെ ഒരു കാര്യം, അനിയത്തിനെ എടുക്കൂ, നിങ്ങൾ ജോയിൻ ചെയ്യിപ്പിക്കും, ഞാൻ ഒരു ഫണ്ട് ഞാൻ തരാം എന്ന് പറഞ്ഞു. അങ്ങനെ അനിയത്തിയുടെ ജോയിനിൻ്റെ ഭാഗമായിട്ട് അനിയത്തിക്ക് 40,000 സാലറി ഇട്ടു. 5.5 ലക്ഷം അനിയത്തിക്ക് ഡിപ്പോസിറ്റ് ചെയ്തു. അതായത് ജോലിക്ക് വേണ്ടിയിട്ട് ഡിപ്പോസിറ്റ് തന്നെയാണ് ശരിക്കും അത് ഡിപ്പോസിറ്റ് ചെയ്തു. പിന്നെ ടീമായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ ആളുകളെ നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അതിലേക്ക് അനിയത്തിയുടെ റിട്ടേൺ 5.5 ലക്ഷത്തിന് 22,000 രൂപയായിരുന്നു. അതായത് ഓൾമോസ്റ്റ് 48%, ഓൾമോസ്റ്റ് അല്ല, ഈക്വൽ 48%. അത് മന്ത്ലി 22,000 എന്നുള്ള നിലയിലാണ് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും നമുക്കൊരു റിലാക്സായിരുന്നു. അപ്പോൾ ഈ എനിക്ക് ഈ റിക്രൂട്ട്മെൻറ്റ് വഴി വന്നു എന്ന് പറഞ്ഞാൽ 600 ആളുകളെ ഈ സമയം കൊണ്ട് അയാൾ ഡിസംബർ ജനുവരി ഫെബ്രുവരി കൊണ്ട് പല പോസ്റ്റിലേക്ക് റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവരുടെയൊക്കെ ഫണ്ട് ഇതുപോലെ ഈ പോയി അന്വേഷിച്ചിട്ട് ഇവരൊക്കെ ഫിനാൻഷ്യലി സൗണ്ടാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനത്തെവരെയാണ് അയാൾ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ജോലി പോവാതിരിക്കാൻ പലരും ഒരു മാസം 2 മാസം ശമ്പളം കിട്ടിയിട്ടുള്ള ആളുകൾ പ്രഷർ വന്നു. അപ്പോൾ 3-ാമത്തെ മാസത്ത് ഇവർ പൈസ കൊണ്ടിട്ട് ഇടുകയാണ്, പിന്നെ ആർക്കും ശമ്പളം കിട്ടിയിട്ടില്ല. അത് ഇയാൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി ഇവരുടെ കയ്യിൽ നിന്ന് ഫണ്ട് വരുമോ ഇല്ലേ, അവരുടെ നിർത്തും, അവരതോടുകൂടി ശമ്പളം നിർത്തും, അവർക്ക് അതോടുകൂടി റിട്ടേൺ നിർത്തും. 3 മാസമാണ് പരമാവധി ഇയാൾ എല്ലാത്തിനും കൊടുത്തിട്ടുള്ളൊരു സമയം. നാച്ചുറൽ മാർക്കറ്റ് ടാപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ രീതി. ഇങ്ങനെയാണ് ഇത്രയധികം വലിയ ഫണ്ടുകൾ വരാൻ തുടങ്ങിയത്. അതായത് കൃത്യമായ ഒരാളെ പഠിച്ച്, അതായത് പലതരത്തിലും അതിന് പോലീസ് റിട്ടയർഡ് പോലീസ് ഓഫീസേഴ്സിൻ്റെ സപ്പോർട്ട് കൂടി ഉപയോഗിച്ച് കൃത്യമായി ഒരാളെ പഠിച്ചിട്ടാണ് ഓരോരുത്തരും റിക്രൂട്ട് ചെയ്തിട്ടുള്ളത്. ഓരോരുത്തരുടെ കയ്യിൽ നിന്നും പണം ഈടാക്കിയിട്ടുള്ളത്. കയ്യിൽ പണമുണ്ട്, കുറച്ചുണ്ട്, കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഈ പ്രഷർ വരുന്ന സമയത്ത് നമ്മളെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ അല്ലെങ്കിൽ അനിയത്തിമാർക്കോ വേണ്ടി നമ്മൾ കൊടുക്കാല്ലേ, ഭാര്യയ്ക്കോ വേണ്ടി അവർ ജോലി സേഫാവുകയല്ലേ എന്ന് കരുതിയിട്ട് കൊടുക്കുന്നതാണ് ഇതിലെ ഭൂരിഭാഗം പണവും. അതുകൊണ്ടാണ് സ്റ്റാഫ് പലപ്പോഴും ഇതിൽ പെട്ടുപോയിട്ടുള്ളത്. അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ നാച്ചുറൽ ഫണ്ട് നമ്മൾ തന്നു. ഒരു മാസം കഴിഞ്ഞു, അടുത്ത മാസം വീണ്ടും പ്രഷർ വരുന്നു. അപ്പോൾ നമ്മളടുത്ത് ചോദിക്കുന്നത് നിങ്ങളുടെ വീട്ടിലെ ഫാമിലി സറൗണ്ടിങ്സാണ് പിന്നെ ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും, നമ്മൾ ചോദിച്ചിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ട് കാര്യം, വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്നു, കാലത്ത് വലിയൊരു കമ്പനിയിലേക്ക് പോകുന്നു. അപ്പോൾ ഇതിന് ഇയാളുടെ പരസ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു, ഒരുപാട് ടോക്ക് ഷോസ് നടന്നുകൊണ്ടിരിക്കുന്നു, ടിവിയിലും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും വലിയൊരു കമ്പനിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ, ഇപ്പോൾ എൻ്റെ അനിയത്തിയാണെങ്കിൽ അവൾക്ക് വലിയൊരു ജോലിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അടുത്ത നമ്മുടെ ഫാമിലി ക്ലോസ് റിലേറ്റീവ്സ് നമ്മളടുത്ത് പറയുന്നത് എൻ്റെ മകനും MBA കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, ഒന്ന് റെക്കമെൻഡ് ചെയ്തുകൂടെ. അവർ തന്നെ നമ്മളടുത്ത് ഇങ്ങോട്ട് ചോദിക്കും, നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പിന്നെ വണ്ടി വരുന്നു, കാറുകൾ ആയിട്ട് വരുന്നു, ഹാഷ് പോഷ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ നിന്നുള്ളതായാലും ഫാമിലി ക്ലോസ് റിലേറ്റീവ്സ് ആയാലും നമ്മളുടെ അടുത്ത ഒരു സെറിമണി നടക്കുന്ന സമയത്തൊക്കെ ഇവർ ഇതൊരു വർത്തമാനമാവുന്നുണ്ട്. ഇവർ നമ്മളടുത്ത് ചോദിക്കുകയാണ്. നമ്മൾ അവരോട് പറയും ഇതെങ്ങനെ ചെയ്തോളൂ, ഞാൻ ഇത്ര രൂപ ചെയ്തിട്ടുണ്ട്, എനിക്കിത് ഇത്ര രൂപ കിട്ടുന്നുണ്ട്, ഇതാ ബാങ്കിലേക്ക് വന്നിട്ടുണ്ട്, ഇതാ കിട്ടിയ പൈസ ഇതാ ഞാൻ കൊടുത്തത് ഇതാ. സ്വാഭാവികമായിട്ടും അവർ അപ്പോൾ പറയണത് നമ്മുടെ അടുത്ത് ഓഫീസിൽ നിന്ന് പറയുക എന്താ വെച്ചാൽ, നിങ്ങളൊന്നും ചെയ്യേണ്ടതില്ല, നിങ്ങൾ ജസ്റ്റ് പേര് പറഞ്ഞാൽ മതി, ഞങ്ങൾ വരും എന്ന് പറഞ്ഞാൽ മതി, ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി. പിന്നെ പോകുന്നത് റിലേറ്റീവ്സിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഇദ്ദേഹത്തിൻ്റെ കോർ ടീമിലുള്ള ആളുകളാണ്. അതായത് നെഞ്ചത്ത് പച്ച കുത്തിയ ഒരു ടീമുണ്ട്, അദ്ദേഹത്തിൻ്റെ മുഖം പച്ച കുത്തിയ കൂട്ടർ, അവരാണ് പിന്നെ പോകുന്നത്, ഈ പറഞ്ഞ ആളുകളുടെ വീട്ടിലേക്ക് പോകുന്നത്. ചിലപ്പോൾ നമ്മളോട് അസിസ്റ്റ് ചെയ്യാൻ പറയും, നമ്മളൊന്നും വേണ്ടതില്ല. അതായത് എൻ്റെ അനിയത്തിരൊക്കെ കേസിലുണ്ടായിട്ടില്ല. അവർ പോയി ഈ പാർട്ടീനെ കാണുന്നു, സംസാരിക്കുന്നു. അപ്പോൾ ഒന്നും പറയാനില്ല, നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ഒരാൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്, അവർക്ക് നല്ല റിട്ടേൺ കിട്ടുന്നുണ്ട്, വരുന്നു അവർ കൊടുക്കുന്നു. 2-ാമത്തെ 3-ാമത്തെ കേസസിലൊക്കെ പിന്നെ ഞങ്ങളുമില്ല, ഈ വന്ന പാനി ആരുമില്ല, അവരുമില്ല, അവരുടെ ക്ലോസ് റിലേറ്റീവ്സിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇതാണ് ബിസിനസ്, അത് പ്യുവർ ബിസിനസ് തന്നെയാണ്. പിന്നെ ഇതിൽ ഈ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ റിലേറ്റീവ്സൊക്കെ നമ്മളെ ചോദിക്കുന്നു എന്ന് പറയുന്നതിൽ
ഇദ്ദേഹത്തിൻ്റെ കമ്പനിയിൽ ഒരു 7-8 മെയിൽ സ്റ്റാഫും 7-8 ഫീമെയിൽ സ്റ്റാഫും ലേഡി സ്റ്റാഫും ഉണ്ട്. ഇദ്ദേഹത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന ആളുകളാണ് ഇതിൻ്റെ കൂട്ടർ. അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പോഴും ഈ ഫണ്ടുകളിൽ പലതും ഇവരുടെയൊക്കെ പേരിൽ തന്നെയാണ് മാറിയിട്ട് കിടക്കുന്നത്. അതിൽ ലേഡി സ്റ്റാഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴത്തെ സ്ത്രീകൾക്കുള്ള ഒരു പലതരത്തിലുള്ള ലീഗൽ പ്രൊട്ടക്ഷൻ കൂടി യൂട്ടിലൈസ് ചെയ്യുന്നതാണ്. ഓഫീസിൽ പലപ്പോഴും മീറ്റിംഗ് 8 രാത്രി 8 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, 2 മണി വരെയൊക്കെ പോകും. അപ്പോൾ എച്ച് ആർ ഹെഡ് ലേഡി ആയിരിക്കും, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൻ്റെ, അവർ നമ്മളുടെ വീട്ടിലേക്ക് വിളിക്കും, ഫോൺ ചെയ്ത് പറയും മകൾ അല്ലെങ്കിൽ അനിയത്തി അല്ലെങ്കിൽ ഇവർ ഇവിടെ ഉണ്ട്, ഭാര്യ ഇവിടെ ഉണ്ട്, ഞങ്ങൾ മീറ്റിംഗ് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നതാണ്, നേരം വഴുകും, നിങ്ങളെ വീട്ടിലേക്ക് ഞാൻ തന്നെ കൊണ്ടുവന്നാക്കും, ഇതാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ചെറിയ മുറുമുറുപ്പുള്ള അച്ഛനോ ആങ്ങളെയോ ഒക്കെ ആണെങ്കിൽ പോലും രാത്രി 1 മണിക്കോ 2 മണിക്കോ ആണെങ്കിൽ പോലും ഫുൾ എക്വിപ്ഡായിട്ട് ഒരു ലേഡി സ്റ്റാഫ് ഒപ്പം വന്ന് ഇയാളെ ബോഡി ഗാർഡ് ഡ്രൈവറൊക്കെ ആയിട്ടാണ് നമ്മളെ മകളെ അല്ലെങ്കിൽ അനിയത്തിനെ ഭാര്യനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അത് തികച്ചും മാന്യമായ രീതിയിലാണ്, ഒരു വേണ്ടാത്തരും അതിൻ്റെ പിന്നിലില്ല. വളരെ നന്നായിട്ട് അവരെ വീട്ടിൽ കൊണ്ടുവാക്കുന്നു. അവർക്ക് ചിലപ്പോൾ ഗിഫ്റ്റ് ഉണ്ടാവും എന്തെങ്കിലും, അത് കൊടുത്തു. നമ്മൾ അനിയത്തിനെ മകളെ പറ്റിയിട്ട് വളരെ നന്നായിട്ട് സംസാരിക്കും, അവരും ഹാപ്പിയാണ്. ഇതൊരു ഇത് നാട്ടിൽ അപ്പോൾ ആദ്യമൊക്കെ ചെറിയ ഒരു നാട്ടിൻ്റെ മോറൽ പോലീസിൻ്റെ ഇതൊക്കെ വരികയാണ്. അത് അടുത്തത് അവർ മനസ്സിലാക്കുന്നത് ഫുൾ സൂട്ടിലാണ് വരുന്നത്, വരുന്ന ആളുകൾ ഹൈ പൊസിഷനാണ്, ഇദ്ദേഹത്തിൻ്റെ പത്രങ്ങളിലും മറ്റുള്ളതൊക്കെ ഇയാൾ വളരെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്, ലക്ഷറി കാറിലാണ് വരുന്നത്, അവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെ ഏർപ്പാടുകൾ ചെയ്യുന്നുണ്ട്. അതൊരു മോശമല്ലാത്ത നിലയിലേക്ക്, അതായത് നാട്ടിലെ പല പ്രൊപ്പഗാൻഡാസിനെയും ഈ ബ്ലെയിമിങ്സിനെയും ഒക്കെ മാറ്റാൻ ഇയാൾ, ഇത് ഇയാളുടെ മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമാണ്. എല്ലാ നെഗറ്റീവ് ഫോളിനെയും അയാൾ പോസിറ്റീവാക്കി മാറ്റുകയാണ്. ഇത് അയാൾ വളരെ സൈക്കോളജിക്കലി ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്താ വെച്ചാൽ ആ വീടും വീടിൻ്റെ തൊട്ട പരിസരമൊക്കെ ലൈവാണ് അന്നത്തെ ദിവസങ്ങളിൽ. ആ വരുന്നതും ചെയ്യുന്നതും ഒക്കെ അങ്ങനെയാണ്. അവരും ആഗ്രഹിക്കുന്നത് എന്താ, എൻ്റെ വീട്ടിലെ എൻ്റെ മകനോ എൻ്റെ ഭാര്യയ്ക്കോ ചേട്ടനോ ഭർത്താവിനോ ആർക്കെങ്കിലും ഈ കമ്പനിയിലേക്ക് കയറി കിട്ടണം. കിട്ടുന്നത് ഇതിൻ്റെ പിന്നിലെ ഉദ്ദേശം ഇതാണ്. ഇത് അങ്ങനെ റിക്രൂട്ട്മെൻറ്റ് തട്ടിപ്പാണ് ഇതിൽ നടന്നിട്ടുള്ളത്. 600-ഓളം പേരെ റിക്രൂട്ട്മെൻറ്റ് നടത്തിയിട്ട് അവരുടെ ഫണ്ട് പിടിച്ചിട്ടുണ്ട്. ഇവരൊന്നും ഇപ്പം മിണ്ടാൻ പറ്റാത്ത നിലയിലാണ് നിൽക്കുന്നത്. കാരണം കൂടുതൽ ജോലി എടുത്തവരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ പെട്ടിട്ടുള്ളത്. പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് വീട്ടുകാരടുത്ത് പറഞ്ഞ് അല്ലെങ്കിൽ ക്ലോസ് റിലേറ്റീവ്സ് വഴി കൂടുതൽ ഫണ്ട് സമാഹരിച്ചിട്ടുള്ള ആളുകളാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബുദ്ധിമുട്ടിൽ പെട്ടുപോയിട്ടുള്ളത്. കാരണം ഈ സോഴ്സ് ചെയ്ത ആളുകളൊക്കെ ഇപ്പോൾ സ്റ്റാഫിൻ്റെ വീടിൻ്റെ മുന്നിലാണ് എത്തി നിൽക്കുന്നത്.